അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് ബഹുമാന്യരേ സൂറത്തുൽ ആദിയാത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് ഇൻഷാ അള്ളാഹ് ആദ്യം ഒൻപത് പത്ത് ആയത്തുകൾ ചർച്ച ചെയ്യാം കബറുകളിലുള്ളത് ഇളക്കി മറിച്ച് കൊണ്ടുവരപ്പെടുകയും ഹൃദയരഹസ്യങ്ങൾ പുറത്താവുകയും ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നവനറിയില്ലേ എന്നാണ് അള്ളാഹുത്തല ഇവിടെ ചോദിക്കുന്നത് ഇനി നമ്മൾക്ക് വിശദീകരണത്തിലേക്ക് വരാം മഹാനായ ഇമാം റാസി റലിയു പറയുന്നു അലം ഏ മനുഷ്യ താങ്കൾ അറിയണം നിശ്ചയം അന്നഹൂത്തനുഷ്യൻ്റെ മേൽ എണ്ണിയപ്പോൾ അവൻ്റെ വളരെ ദുഷിച്ച പ്രവർത്തികൾ എണ്ണി അഥവാ ചെയ്ത അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുക പടച്ചവനോട് നന്ദി കേട് കാണിക്കുക പണത്തോടുള്ള അമിതമായ ആസക്തി തുടങ്ങിയ ദുശീലങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവനെ ഭയപ്പെടുത്തുകയാണ് ഫിട്ടവൻ ചോദിക്കുന്നു അവനറിയില്ലേ ഇതാ ഇളക്കി മറിച്ച് കൊണ്ടുവരപ്പെട്ടാൽ മാഫിൽ കുബൂർ കബുറകങ്ങളിലുള്ളത് കുഴിമാടങ്ങളിലുള്ളത് ഇളക്കി മറിച്ച് കൊണ്ടുവരപ്പെട്ടാൽ എങ്ങനെയിരിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നില്ലേ ആ ഒരു ഒരവസ്ഥയെക്കുറിച്ച് റബ്ബു സുബാനഹുവല മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഈ ആയത്തിൽ ഒന്നാമതായി ബുസ്യറ എന്നതിൻ്റെ സ്ഥാനത്ത് ചില ആളുകൾ ബുഹ്സിറ എന്ന് ഓതിയിട്ടുണ്ട് നോക്കൂ കാലൽ ഫറു ഫു പറയുന്നു സമിയു ബറാബി ബനി അസദിൻ ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഗ്രാമീണ അറബികളെ ഞാൻ കേട്ടിട്ടുണ്ട് യക്റ ഉ പാരായണം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ബുഹസിറ എന്ന് പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ബിൽഹാഇ എന്നടുത്ത് കൊണ്ട് ഐനി ബുഹ്സിറ ബുഹ്സിറ എന്ന് കൊണ്ട് പാരായണം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അസദ് ഗോത്രക്കാർ ബുഹ്സിറക്ക് പകരം ബുഹ്സിറ എന്നാണ് പാരായണം ചെയ്തത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതിനെ ഉദ്ധരിച്ചിട്ടുണ്ട് അൽ മാവറദിയു മാവറദി ഉദ്ധരിച്ചിട്ടുണ്ട് മാവറിയു മസ്ഊദിൻ മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദ്റലി അള്ളാഹു തൊട്ട് വഹുമ ഇനി ബുഹസിറ എന്ന് പറഞ്ഞാലും ബുഹസിറ എന്ന് പറഞ്ഞാലും ബിമാനൻ ഒരേ അർത്ഥത്തിലാണെന്ന് മഹാനായ ഇമാം കുർത്തുബി റലി അള്ളാഹു വൻഹു തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു ഇവിടെ നമ്മൾ ഈ ചർച്ചകൾ നടത്തുമ്പോഴൊക്കെ നിരവധി മഹാൻമാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ഇവരെ ഓരോരുത്തരെ കുറിച്ചും അവരുടെ ജീവിതകാലവും അവരുടെ ചരിത്രവുമൊക്കെ അറിയേണ്ടവരും മനസ്സിലാക്കേണ്ടവരുമാണ് എനിക്ക് തോന്നുന്നു ചരിത്രപരമായി നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് ഉദാഹരണമായി ഇപ്പം ഞാൻ പറഞ്ഞ മാവറതി എന്ന് പറയുന്ന മഹാൻ ആരാണി മാവറതി മാവറതി ഹിജറ നാനൂറ്റി അൻപതിൽ വഫാത്തായ പ്രമുഖനായ ഷാഫഇ മധഹബിലെ ഒരു പണ്ഡിതനാണ് മഹാനായ മാവറദി അൻഹു അദ്ദേഹത്തിന് ധാരാളം കിതാബുകളുണ്ട് തഫ്സീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ് അന്നുഖത്തു വൽ ഉയൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ അലിയുബിൻ മുഹമ്മദ് അൽ മാവറദി എന്നായിരുന്നു ഇനി എങ്ങനെയാണ് ഈ മാവറദി ആയത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നത് മാ ഉ അഥവാ റോസ് വാട്ടർ പനിനീർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള മാർദ്ദായിരുന്നു അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നത് ആ മാവു വറദിലേക്ക് ചേർത്തിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെട്ടു മാവറതി മാവറതി എന്നായി മാറി ആ പേരിലാണ് മഹാനവറുകളും അറിയപ്പെട്ടത് ഷാഫയി ഫിഖിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണ് അൽ ഹാവി അൽ കബീർ അപ്പം ചുരുങ്ങിയത് ഇത്തരത്തിലുള്ള മഹാരഥന്മാരെ കുറിച്ച് ചെറിയ ഒരറിവ് ഉണ്ടാവൽ നമ്മൾക്ക് നല്ലതാണ് എന്ന് കരുതിയാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത് ഇനി ബോഴ്സെറയുടെ അർത്ഥത്തിലേക്ക് വരാം നമ്മൾക്ക് ഈ ബോൾസിറ എന്ന പ്രയോഗം ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റൊരു സ്ഥലത്തും റബ്ബു സുബഹാനഹൂവല പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ എൺപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഇം നാലാമത്തെ ആയത്ത് വ ഇതൽ കുബൂർ ബുസിറത്ത് അവിടെയും ഈ രീതിയിലുള്ള പരാമർശം നടത്തിയത് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്താണ് ബുഴ്സിറയുടെ അർത്ഥം മഹാരഥന്മാർ കൊടുത്തിട്ടുള്ളത് ഉസീറ വ കുലിബ വ ബുഹിസ എന്നിങ്ങനെയൊക്കെയാണ് അഥവാ ഇളക്കി മറിക്കുക മറിച്ചിടുക തുടങ്ങിയ അർത്ഥങ്ങളൊക്കെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കബുറകങ്ങളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തിട്ടാൽ ആ കബുറകങ്ങളിലുള്ളതൊക്കെയും പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ ഇവിടെ പുനർജന്മമാണല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത് ഇത് പറയുമ്പോൾ ഇവിടെ ബുദ്ധിപരമായ ഒരു പ്രശ്നമുണ്ട് അതും കൂടെ നമ്മൾക്ക് ചർച്ച ചെയ്യാം ലിഖാ ഇലിൻ ഇവിടെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യകർത്താവിന് ഒരു ചാൻസ് ഉണ്ട് ഐ എസ് അല ചോദിക്കാൻ ഒരു അവസരമുണ്ട് എന്താണ് ചോദിക്കാൻ അവസരം ലി ലിമക്കാല എന്തുകൊണ്ടാണ് റബ്ബു സുബാനഹൂല പറഞ്ഞത് ബുസറ മാഫിൽ കുബൂർ കബറകങ്ങളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ എന്നിടത്ത് മാ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മാഫിൽ കുപൂറിലെ മായാണ് ഇവിടെ പറഞ്ഞത് സാധാരണഗതിയിൽ മാ എന്ന ലമീർ ഉപയോഗിക്കാറുള്ളത് ലിഹൈരിൽ ഒക്കലാ ഈ ഒക്കലാഹ് അല്ലാത്തതിനു വേണ്ടിയാണ് ഒക്കലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരാണ് മനുഷ്യേതര വസ്തുക്കൾക്കും ജീവികൾക്കുമൊക്കെയാണ് മാ എന്ന ലമീർ കൊണ്ട് പരാമർശിക്കാറുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് മൻഫിൽ കുബൂർ എന്നായിരുന്നു പക്ഷെ വലം യക്കുൽ റബ്ബു സുബാനഹായാലെ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് കബുറകങ്ങളിലുള്ളവരെ ഇളക്കി മറിച്ച് കൊണ്ടുവരപ്പെട്ടാൽ എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് മാഫിൽ കുബൂർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഇന്നഹു സുമൂല ഇനി ഏതായിരുന്നാലും റബ്ബു സുബഹാന ഹൂവത്തായാലും അങ്ങനെ പറഞ്ഞല്ലോ മാഫിൽ കുബൂർ എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫലിമക്കാല അതിനുശേഷം ശേഷം അള്ളാഹുത്താല എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന റബ്ബഹും ബിഹിം എന്ന് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇന്ന റബ്ബഹും ബിഹിം റബ്ബഹും നിശ്ചയം അവരുടെ റബ്ബ് ബിഹിം അവരെക്കുറിച്ച് എന്നാണ് പറഞ്ഞത് അവർ എന്ന് പറഞ്ഞ മനുഷ്യരാണ് അവരെ കുറിച്ച് എന്ന് പറഞ്ഞാലും മനുഷ്യരാണ് നേരത്തെ മാഫിൽ കുബൂർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ അതിനോട് യോജിച്ചുകൊണ്ട് ഇന്ന റബ്ബഹ ബിഹ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ വലമിയ കുൽ അങ്ങനെ അവൻ പറഞ്ഞില്ല ഇന്ന റബ്ബഹ ബിഹ ഖബീർ എന്ന് പറഞ്ഞില്ല എന്താണ് ഇതിൻ്റെ കാരണം ഈ ആയത്തുകളുടെ ഘടനയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ് മഹാനായ ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറിലൂടെ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ ഇവിടെ മുഷിയരുത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾക്ക് അതിൻ്റെ മറുപടി പറയാം മഹാനവർകൾ പറയുന്നു അൽ ജവാബു അതിനുള്ള മറുപടി അനിസ്വൽ ഒന്നാം ചോദ്യത്തിനുള്ള മറുപടി എന്തുകൊണ്ട് മാ ഉപയോഗിച്ചു മൻ എന്നല്ലേ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കേണ്ടത് അതിനുള്ള മറുപടി ഹുവ അന്ന മാഫിൽ അന്നർ ഹുവ അത് മറ്റൊന്നുകൊണ്ടുമല്ല അന്ന മാഫിൽ അർളി തീർച്ചയായും ഭൂമിയിലുള്ള വസ്തുക്കൾ മിൻ മുഖല്ലഫീൻ ബുദ്ധിയുള്ള മനുഷ്യരെക്കാൾ അക്സറു വളരെയധികം അധികമാണ് മനുഷ്യന്മാർ മാത്രമല്ല ഭൂമിയുടെ ഉള്ളറകളിലുള്ളത് മനുഷ്യരെക്കാൾ അധികം ഒരുപാടൊരുപാട് വസ്തുക്കൾ മറ്റു പലതുമുണ്ട് അപ്പൊ കലാമ അലൽ അഹ്ലബി ഭൂരിപക്ഷത്തിനനുസൃതമായി റബ്ബുബൂല വാക്കുകൾ പ്രയോഗിച്ചതാണ് അതുകൊണ്ടാണ് ഇവിടെ മാഫിൽ കുബൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റു ജീവികളെയും അവൻ അന്ന് പുനർജന്മത്തിലൂടെ ജീവിപ്പിക്കുമെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ജീവലോകത്തെ മാത്രമല്ല ജീവനില്ലാത്തതുമായ സർവ്വ വസ്തുക്കളെയും ഭൂമിയുടെ ഉള്ളകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആാൻ വേറൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി വേറൊരു മറുപടി നോക്കൂ അതിൽ രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടിയും കൂടെയുണ്ട് ഇന്നഹും തീർച്ചയായും കബറാളികൾ ഹാല അവർക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു മായുബാസൂൻ അവർക്ക് ബാസ് നൽകപ്പെടുന്ന അവസ്ഥ പുനർജന്മം ലഭിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അവർ ലായ പരിപൂർണ ബുദ്ധിയുള്ള മനുഷ്യരായിരുന്നില്ല അവർ കബറകങ്ങളിൽ കഴിയുന്ന ഘട്ടത്തിൽ ബൽ മറിച്ച് ബൈതൽ ബാസി ബാസിന് ശേഷം പുനർജന്മം നടന്നതിന് ശേഷമാണ് യസീറൂന കദാലിക്ക അവർ പരിപൂർണ ബുദ്ധിയുള്ള മനുഷ്യരുടെ സർവ ഗുണങ്ങളുമൊത്ത ആളുകളായി മാറുന്നത് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിനു ശേഷമാണ് കബറകങ്ങളിൽ അവരുടെ അവസ്ഥ ആ രീതിയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പവുമില്ല കാനൽ ലമീറുൽ കാനീറുൽ ഒന്നാമത്തെ ലമീർ ആവൽ അഥവാ മനുഷ്യേതര വസ്തുക്കളെ സൂചിപ്പിക്കുന്ന മാ മാഫിൽ കുബൂർ എന്നിടത്തുള്ള മാ അങ്ങനെയായി വരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല കാരണം അപ്പോൾ അവരും ആ ഒരു രീതിയിലായിരുന്നു മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുന്നു വല്ലമീർ റുസാനി എന്നാൽ രണ്ടാമത് പുനർജന്മമൊക്കെ നടന്നു അവർ വീണ്ടും പൂർവ സ്ഥിതിയിലേക്ക് വന്നപ്പോ അവിടെ പിന്നെ അൽ ഒക്കല ഈ ഒക്കല ഇന് മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഇന്ന റബ്ബഹും എന്ന രീതിയിൽ പരാമർശിച്ചതിനും കുഴപ്പമില്ല ഇത് രണ്ടും രണ്ട് ഘട്ടങ്ങളാണ് ആ രണ്ടു ഘട്ടങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ വേണ്ടിയാണ് റബ്ബു സുബഹാന ഹൂവത്ത അങ്ങനെ പറഞ്ഞത് എന്ന വളരെ മനോഹരമായ ഒരു മറുപടിയാണ് മഹാനായ ഇമാം റാസീ റലി അള്ളാഹു അൻഹു ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി അടുത്ത ആയത്തിലേക്ക് വരാം പത്താമത്തെ ആയത്ത് ഹൃദയത്തിലുള്ളത് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ എന്തുകൊണ്ടാണ് ഹൃദയത്തിലുള്ളത് പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് പറഞ്ഞത് അന്ന കസീറൻ നിശ്ചയം അധിക കാര്യങ്ങളും മനുഷ്യരുടെ ഉള്ളിലാണുള്ളത് ബിഹിലാ ലാഹിരിഹി പുറത്തിന് വിപരീതമായി പുറത്ത് കാണുന്നത് വളരെ കുറവാണ് ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളുമുള്ളത് അപ്പോൾ നാളിൽ രഹസ്യങ്ങൾ അതേപോലെ മറകളൊക്കെയും പൊളിക്കപ്പെടും ഒരു മറയുമില്ല മൂടി വെക്കാൻ കഴിയില്ല ഒരു രഹസ്യങ്ങളും അവനില്ല എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ടു സർവ മറകളും നീക്കപ്പെട്ടു

മനുഷ്യർക്കുണ്ടാവില്ല എല്ലാ രഹസ്യങ്ങളും പുറത്താവും ആ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം അവൻ്റെ മുന്നിൽ പറയപ്പെടാൻ പറ്റുന്ന രഹസ്യങ്ങളെ ഉണ്ടാകാവൂ റബുസുബാനഹത്തായാല നമ്മൾക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇനി അതിൻ്റെ അവസാനത്തായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം സൂറത്തുൽ ആദിയാത്തിൻ്റെ പതിനൊന്നാമത്തെ ആയത്ത് ഇന്ന റബ്ബും നിശ്ചയം അവരുടെ രക്ഷിതാവ് അവരെക്കുറിച്ച് അന്നത്തെ ദിവസം സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ ഇവിടെയും വലിയ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾക്ക് ഈ ഒരു അധ്യായം തീർക്കൽ അനിവാര്യമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഈ ആയ തോതുമ്പോ ഒരു സംശയം വരാം അന്നത്തെ ദിവസം അള്ളാഹുവിൻ അവരെ കുറിച്ച് സൂക്ഷ്മമായി അറിയാം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇതുദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു അങ്ങനെ പറയുമ്പോ ആ അറിവ് അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പുണ്ടായിരുന്നില്ലേ എന്ന് തോന്നിപ്പോകും ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലാൻ മുമ്പ് അള്ളാഹുവിന് മനുഷ്യരെ കുറിച്ച് അറിയാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ മുമ്പ് അള്ളാഹുവിന് മനുഷ്യരെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കാനല്ല മറിച്ച് പ്രതിഫലം കൊടുക്കുന്ന ദിവസം നമ്മൾ സാധാരണ പറയും നിനക്കെന്താ തരേണ്ടതെന്ന് എനിക്കിന്ന് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞാൽ നിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊക്കെയും എനിക്കറിയാം എന്നാണ് നമ്മളാ ഉദ്ദേശിച്ചത് ഇതേപോലെ അള്ളാഹുത്തായാല വളരെ ഗൗരവത്തിൽ ഇന്ന് എന്നെ മറികടക്കാൻ ആരാണുള്ളത് എന്റെ അറിവനുസരിച്ചു കൊണ്ട് ഞാൻ വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ആർക്കാണ് സാധിക്കുക നിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് ഞാൻ എന്ന് സഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് മഹാനായ ഇമാം റാസി റാസീറിയാഹുവാൻ ഉദ്ധരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു അധ്യായം നമ്മെ വലിയ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മനുഷ്യരുടെ അവസാനത്തെ അവസ്ഥകൾ അന്ന് മനുഷ്യർക്ക് വരുന്ന ചില ഘട്ടങ്ങൾ അതെല്ലാം ഈ അധ്യായം വിവരിക്കുന്നു റബ്ബുബല ഈ അധ്യായം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്ദി കാണിക്കുന്നവരായി മാറാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ വാഹമത്തുല്ലാർക്കാത്തു